ऋत बेला शुद्ध पवन है मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा, तुम भी लाडलो जागो, मेरे लाडलो जागो, जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है, ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो, जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन, प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो, मेरे लाडलो जागो, मेरे लाड
ओम शांति। ജ്ഞാന സൂര്യൻ ഉദിച്ചിരിക്കുന്ന സംഗമയുഗത്തിലെ സൃഷ്ടിയുടെ അമൃതവേളയായ സംഗമത്തിലെ ഒരു സുദിനവും കൂടി എനിക്ക് ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളേറ്റുണരാനും ഉണർന്ന് പ്രവർത്തിക്കാനും പരമേശ്വര കിരണങ്ങളുടെ സുഖം അനുഭവിക്കാനും ലഭിച്ചിരിക്കുകയാണ്. താങ്ക് യു ബാബ. സംഗമത്തിലെ ഒരു സുദിനം കൂടി എൻ്റെ ബാബയോടൊപ്പം ദൈവിക പരിവാരത്തോടൊപ്പം സർവേശ്വരനെ സ്മരിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ സുവർണ നിമിഷങ്ങൾക്ക് ഹൃദയം നിറയെ സ്നേഹത്തോടെ ഞാൻ എൻ്റെ ബാബയോട് നന്ദി പറയുകയാണ്. ശുക്രിയ ബാബ, ശുക്രിയ. വീണ്ടും ഒരു പ്രഭാതം ബ്രഹ്മമുഹൂർത്തത്തിൽ കണ്ണു തുറക്കാനും എൻ്റെ ബാബയെ കണി കണ്ടുണരാനും സൗഭാഗ്യം കിട്ടിയല്ലോ എനിക്ക്. അകക്കണ്ണിൽ ഞാൻ എന്നെയും ദർശിക്കുകയാണ്. എൻ്റെ അനാദിസ്വരൂപത്തെ സ്മരിക്കുകയാണ്. ജ്യോതിർബിന്ദു ആത്മസ്വരൂപത്തെ ദേഹത്തിൽ നിന്ന് വേറിട്ട് അശരീരിയായ ഞാൻ മാസ്റ്റർ ജ്ഞാന സൂര്യനാണ്. ജ്ഞാനസൂര്യനായ ബാബയുടെ കുട്ടിയാണ്. സൂര്യകിരണങ്ങളിൽ പൂക്കൾ വിടരും പോലെ സർവജീവജാലങ്ങളും ഉണരുന്നത് പോലെ
പരമാത്മ സൂര്യോദയം നടന്നിരിക്കുന്ന ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ആത്മാവായ ഞാൻ മാസ്റ്റർ ജ്ഞാന സൂര്യൻ ബാബയുടെ കുട്ടി പൂർണ്ണ ബോധവാനാണിപ്പോൾ. ഇരു കണ്ണുകളും തുറന്നിരിക്കുകയല്ലേ? മൂന്നാം കണ്ണിൽ സ്പഷ്ടമായി വ്യക്തമായി ഞാൻ എൻ്റെ സുന്ദര സ്വരൂപത്തെ ദർശിക്കുകയാണ്. മാസ്റ്റർ ജ്ഞാന സൂര്യൻ എൻ്റെ തേജോമയമായ ദിവ്യസ്വരൂപത്തെ കണ്ട് ആനന്ദം കൊള്ളുകയാണ് ഞാൻ. ബാബയുടെ കുട്ടി, ജ്ഞാനസൂര്യനായ ശിവബാബയുടെ കുട്ടി, എത്ര തിളക്കമുള്ള ആത്മീയ പ്രകാശം ചിതറുന്ന ദിവ്യ താരകമാണ്. ജാഗ്രത അവസ്ഥയിലാണ് ഞാൻ. സമ്പൂർണ്ണ ജാഗ്രതി. സൂര്യപ്രകാശത്തിൽ ഉണർവും ഉത്സാഹവും ലഭിക്കുന്നത് പോലെ ജ്ഞാനസൂര്യനായ ബാബയുടെ സാമീപ്യത്തിൽ ഉണർന്നെഴുന്നേറ്റിരിക്കുന്ന എനിക്ക് സമ്പൂർണമായ ഉണർവും ഉത്സാഹവുമാണിപ്പോൾ. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ കിരണങ്ങൾ എന്നെ പൊതിഞ്ഞിരിക്കുകയാണ്. എന്നെ വലയം ചെയ്തിരിക്കുകയാണ്. പരമാത്മ സൂര്യകിരണങ്ങളേറ്റ് ലൈറ്റും മൈറ്റും നിറഞ്ഞ് അന്തരാത്മാവിൽ ഉണർവും ഉത്സാഹവും ബോധോദയവും ഉണ്ടാക്കുകയാണ്. അളവറ്റ പരിധിയില്ലാത്ത പരമേശ്വര ഊർജത്തിൻ്റെ പ്രവാഹം ആത്മാവിലേക്ക് ഒഴുകുമ്പോൾ ബാബ എന്തെന്നില്ലാത്ത ആത്മഹർഷം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ഞാൻ.
ആത്മാവാകുന്ന ഞാൻ. പൂവിടരും പോലെ വിടർന്ന സൂര്യകാന്തി പോലെ ബാബയ്ക്ക് നേരെ സമ്പൂർണ്ണ വിടർന്ന പുഷ്പമായി സദോഗുണി പുഷ്പമായി ആത്മീയ സുഗന്ധം പരത്തുന്ന പുഷ്പം പോലെ വിടർന്ന് സൗരഭ്യം പരത്തുകയാണ്. പരമാത്മ സൂര്യൻ്റെ സർവശക്തിവാനായ എൻ്റെ ബാബയുടെ അപാരമായ ഊർജം, സോളാർ എനർജി, സൗരോർജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പോലെ പരമാത്മ സൂര്യകിരണങ്ങളാൽ ആത്മാവിലേക്ക് നിറയുന്ന ഈശ്വരീയ ഊർജം സർവശക്തി ുടെയും വികാസം അന്തരാത്മാവിൽ എല്ലാ ശക്തികളും ഉണരുകയാണ്. അഷ്ടശക്തികളുടെ കൈകൾ പുറത്തേക്ക്, എട്ടായുധങ്ങൾ പോലെ അഷ്ടശക്തികളുടെ കരങ്ങൾ നീണ്ട് ആത്മാവായി എനിക്ക് ചുറ്റും ആയുധബലം പോലെ ശക്തികൾ ഹാജരായിരിക്കുകയാണ്. യജമാനന് മുന്നിൽ ജോലിക്കാരെ പോലെ ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുന്ന വേലക്കാരെ പോലെ എല്ലാ ശക്തികളും ആത്മീയ യജമാനന് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നെ ഉപയോഗിക്കൂ, എന്നെ ഉപയോഗിക്കൂ. എന്തും സഹിക്കാനുള്ള ശക്തി, എല്ലാം അഭിമുഖീകരിക്കാനുള്ള ശക്തി, എല്ലാവരോടും ക്ഷമിക്കാനുള്ള ശക്തി, ശരിയായി തിരിച്ചറിയാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ശക്തി, സദാഭാരരഹിതമായിരിക്കാനുള്ള ശക്തി, സർവശക്തികളും പരമാത്മ സൂര്യനിൽ നിന്ന് ആത്മാവിലേക്കൊഴുകി
ആത്മാവായ ഞാനിപ്പോൾ സർവശക്തിവാൻ ബാബയുടെ പരമാത്മ സൂര്യൻ്റെ വിരാട രൂപം സർവശക്തി സ്വരൂപം ദർശിച്ച് അത്ഭുതപ്പെടുകയാണ്. എൻ്റെ ബാബ സർവശക്തിവാൻ ഭഗവാനാണെന്ന് എനിക്കറിയാം. ദൈവമാണ്, ഈശ്വരനാണ്. പക്ഷേ ഭഗവാനിലെ അപരമപാരമായ ശക്തികളുടെ വിരാട രൂപം ദർശിച്ച് ആ ശക്തികൾ അനുഭവിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ വിരാട രൂപത്തിൻ്റെ അത്ഭുതകരമായ ശക്തികളുടെ അനസ്യൂത പ്രവാഹത്താൽ ഞാനൊരു പുതിയ ആളായി മാറുകയാണ്. മാസ്റ്റർ ജ്ഞാന സൂര്യനായി തീരുകയാണ്. ബാബയിലെ സൂര്യകാന്തി, സൂര്യശക്തി, സൂര്യ തേജസ് എന്നിലേക്ക് നിറഞ്ഞ് മാസ്റ്റർ ജ്ഞാന സൂര്യനായി ആ തേജോമയമായ കാന്തിമയമായ ശക്തിമയമായ സ്ഥിതി അനുഭവമാക്കുകയാണ്. ബാബാ, പ്യാരേ ബാബാ, ജ്ഞാനസൂര്യൻ്റെ ഈ കിരണങ്ങൾക്കുള്ളിൽ എൻ്റെ എല്ലാ വ്യർത്ഥ ചിന്തകളും സമാപ്തമാക്കുകയാണ്. ഒരു ചിന്തയും എനിക്കിനിയില്ല. ഞാൻ എന്തിനു വ്യർത്ഥം ചിന്തിക്കണം? ഒരു കാര്യത്തെ പ്രതിയും വ്യർത്ഥവും ചിന്തിക്കുകയില്ല. ചിന്തിച്ച് വിഷമിക്കേണ്ടതുമില്ലല്ലോ. കാരണം ബടാ ബാബാ ബൈഠായേ, വലിയ അച്ഛനല്ലേ ഇരിക്കുന്നത്. ഒരു സൂര്യൻ തന്നെ എത്ര അപാര ശക്തി സ്രോതസ്സാണ്. എൻ്റെ ബാബയോ ആയിരം കോടി സൂര്യചന്ദ്രന്മാരുടെ
അളവറ്റ അനന്ത ശക്തിയുടെ സ്രോതസ്. വലിയ അച്ഛനാണ് ഇരിക്കുന്നത്. ആ അച്ഛൻ്റെ തണലിലാണ് ഞാൻ. ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങൾക്ക് താഴെ ബാബാ, ഇത് മേലെ മേലെയുള്ള മനസ്സിൻ്റെ തോന്നലല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ, ചിത്തവൃത്തിക്കുള്ളിൽ, ബുദ്ധിക്കുള്ളിൽ, ആത്മാവായ എൻ്റെ ഉള്ളിൽ അടിയുറച്ച ബോധമാണ്. ബഡാ ബാബാ ബൈഠാ ഹേ. വലിയ അച്ഛനാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. ആ വലിയ അച്ഛൻ്റെ വലിയ കരങ്ങൾക്കുള്ളിലാണ് ഞാൻ. വലിയ അച്ഛൻ്റെ തണലിലാണ് ഞാൻ. ബഡാ ബാബാ മേരേ സാത് ഹേ. വലിയ അച്ഛൻ എന്നോടൊപ്പമാണ്. സർവശക്തിവാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാനുള്ളപ്പോൾ, സർവശക്തിവാൻ എൻ്റെ കൈ പിടിച്ചിരിക്കുമ്പോൾ, പരമേശ്വരൻ്റെ തണലിൽ ജീവിക്കുന്ന ഞാൻ എന്തിന് വ്യർത്ഥം ചിന്തിക്കണം? ഇന്ന് ജ്ഞാനസൂര്യനായ ബാബ മുന്നിൽ ഉള്ളുകൊണ്ട് ഈ ശബദം ചെയ്യൂ. ഏത് കാര്യത്തെക്കുറിച്ചും ഏത് സാഹചര്യത്തിലും ഞാൻ ഒരു വ്യർത്ഥവും ചിന്തിക്കില്ല. ഏത് വ്യർത്ഥ സാഹചര്യങ്ങൾ വന്നാലും സെക്കൻഡിൽ സർവസമർത്ഥനായ സർവശക്തിവാനായ വലിയ അച്ഛൻ്റെ ഓർമ്മ, വലിയ അച്ഛൻ്റെ കൈപിടിച്ച് വ്യർത്ഥത്തിനെല്ലാം സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടും. പരമാത്മാ സൂര്യ കിരണങ്ങളുടെ തേജോമയ വലയത്തിനുള്ളിലിരിക്കുന്ന എൻ്റെ ഉള്ളിൽ ആത്മാവായ എന്നിലെ പഴയ സംസ്കാരത്തിൽ
ബേജാറാകുന്ന, പരിഭ്രമിക്കുന്ന, വ്യർത്ഥം ചിന്തിക്കുന്ന, ടൂ മച്ച് ചിന്തിക്കുന്ന, വേണ്ടാത്ത ചിന്തകളുണ്ടാക്കുന്ന ദുർബല സംസ്കാരങ്ങളുടെ അംശത്തെ പോലും പരമാത്മ സൂര്യകിരണങ്ങൾക്ക് മുന്നിൽ ആ പഴയ സംസ്കാരത്തിൻ്റെ ഫയൽ ഞാൻ ബാബയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. പരമേശ്വര കിരണങ്ങൾ പതിച്ച് ആ ദുർബല സംസ്കാരങ്ങളെല്ലാം സംസ്കരിക്കപ്പെടുകയാണ്. സമ്പൂർണ്ണ വ്യർത്ഥമുക്ത സംസ്കാരം ആത്മാവിനുള്ളിൽ പുതിയ ഫയൽ, പുതിയ റെക്കോർഡ് ഉണ്ടാക്കുകയാണ്. ബഡാ ബാബ ബൈഠായ ഹേ, വലിയ അച്ഛനാണിരിക്കുന്നത്. ഉള്ളിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യപ്പെടുത്തു, ബുദ്ധിക്ക് ബോധ്യപ്പെടുത്തു. ഞാൻ ആരുടെ അടുത്താണിരിക്കുന്നത്? ആരുടെ അരികിലാണ് എത്തിയിരിക്കുന്നത്? ആരാണ് എന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്? ആരാണ് എന്നെ ദിവസവും മധുരമായ കുട്ടിയെന്ന് വിളിക്കുന്നത്? ആ
ആരാണ് എനിക്ക് ദിവസവും 4 പേജ് ഈശ്വരീയ സ്നേഹത്തിൻ്റെ കത്തയച്ച് കരുത്തേകുന്നത്? ആരാണ് എന്നെ ദിവസവും ബ്രഹ്മാമുഹൂർത്തത്തിൽ ഉണർത്തുന്നത്? കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ ഭൂമിയിൽ, ഈ ഭൂമുഖത്തിൻ്റെ ഏതോ കോണിലുണ്ടായിരുന്ന എന്നെ തെരഞ്ഞു പിടിച്ച് എൻ്റെ അടുത്തെത്തി എന്നെ മടിയിലിരുത്തി കക്കയിൽ നിന്ന് വജ്ര സമാനമാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ബുദ്ധിക്ക് സമ്പൂർണ്ണ ബോധ്യമായ വിഷയമാണിത്. സമ്പൂർണ്ണ നിശ്ചയം ലഭിച്ച കാര്യമാണ്. എൻ്റെ ബാബ മേരി ബാബ മേരാ ബാബ മേരെ സാത്ത് ഹേ എൻ്റെ ബാബ എൻ്റെ കൂടെയുണ്ട്. ജ്ഞാന സൂര്യകിരണങ്ങൾക്ക് താഴെയിരിക്കൂ. വലിയ അച്ഛൻ്റെ അരികിലിരുന്ന് വലിയ അച്ഛൻ്റെ വലിപ്പം അനുഭവിക്കൂ. സ്വയം വലുതായിത്തീരൂ അച്ഛനെ പോലെ. അതിവിശാലമായ ഹൃദയത്തിനുടമയാകൂ. ബാബയുടെ അരികിലിരുന്ന് പരമാത്മ സൂര്യകിരണങ്ങൾക്കുള്ളിൽ സമ്പൂർണ്ണ ആത്മീയ തേജസ് വർദ്ധിക്കുകയാണ്. സർവഗുണങ്ങളും സർവശക്തികളും ജ്ഞാനബലവും കൊണ്ട് നിറഞ്ഞ്
പിതൃസ്വത്തിനാൽ സ്വയം ശക്തിസമ്പന്ന ആത്മാവായി തരികയാണ്. മനസ്സിപ്പോൾ സമ്പൂർണ്ണ പ്രകാശപൂരിതമാണ്. സന്തോഷം കൊണ്ട് നിറഞ്ഞ്, ശക്തികളാൽ നിറഞ്ഞ്, പുത്തൻ ഉണർവോടെ, ഉന്മേഷത്തോടെ മുഴുവൻ ദിവസവും ഈ ഉണർവും ഉന്മേഷവും മാസ്റ്റർ ജ്ഞാനസൂര്യനായിരുന്ന ബാബ നൽകുന്ന വെളിച്ചം എല്ലാവർക്കും നൽകി സർവരുടെയും ജീവിതത്തിൽ വെളിച്ചം പകരാനായി മാസ്റ്റർ ജ്ഞാന സൂര്യനായി സർവാത്മാക്കളുടെയും മസ്തകത്തിൽ മാസ്റ്റർ ജ്ഞാന സൂര്യനെ കണ്ട് ദർശിച്ച് സർവാത്മാക്കളെയും വ്യർത്ഥമുക്തമാക്കുക, ചിന്താമുക്ത ഇതാണ് ഇന്നത്തെ എൻ്റെ ദിവ്യ സേവനം. എല്ലാവരിലും ഈ സ്മൃതി ഉണർത്തിക്കൊടുക്കണം. ബഡാ ബാബാ ബൈഠാ ഹേ. വലിയ അച്ഛനെ ഓർമ്മിപ്പിക്കണം. എല്ലാ ഭാരവും അച്ഛന് സമർപ്പിക്കണം. ബാബയുടെ ശക്തികൾ ഉപയോഗിച്ച് തന്നെ ചുവടുവെക്കണം. ഞാൻ ഒറ്റയ്ക്കല്ലോ, എന്നെ നോക്കാൻ എത്ര വലിയ ആളാണുള്ളത്. പിന്നെ ഞാൻ എന്തിനാണ് ചിന്തിച്ച് വിഷമിക്കുന്നത്, ബേജാറാകുന്നത്? എനിക്കിപ്പോൾ എല്ലാവരെയും കുറിച്ച് ശുഭം ചിന്തിക്കാനുള്ള സമയമാണ്. എല്ലാവർക്കും ജ്ഞാന സൂര്യപ്രകാശം കൊടുക്കാനുള്ള സമയമാണ്. ജ്ഞാന സൂര്യൻ്റെ കിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലേക്ക് ഒഴുക്കും. സർവാത്മാക്കളും വലിയ അച്ഛൻ്റെ തണലിലേക്ക് വരികയാണ്. സർവരും വ്യർത്ഥമുക്തരായി, ചിന്താമുക്തരായി, ഭാരരഹിതരായി തീരുകയാണ്. ഓം ശാന്തി.